ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് തബ്ലീഖിൽ പങ്കെടുത്തവർ, മർക്കത്തിൽ പങ്കെടുത്തവർ, മർക്കസിൽ പങ്കെടുത്തവർ, നിസാമുദ്ദീനിൽ പങ്കെടുത്ത് കൊറോണ പ്രചരിപ്പിക്കുന്നതിൻ്റെ വാഹകരായിട്ട് ലോകമെമ്പാടും പോയതും ഭാരതത്തിൽ ഇന്ന് 12,000 കൊറോണ പേഷ്യൻ്റ് ഉണ്ടാവാൻ കാരണമായതും അതിൽ കുറേ പേര് മരിക്കാൻ കാരണമായതും ഞങ്ങൾ മരിച്ചാലും ഞങ്ങളുടെ അടുത്തുള്ളവർ മരിച്ചാലും ദൈവം തന്നയച്ച രോഗം അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ദൗത്യമാണ് എന്ന് പറഞ്ഞ് നേതൃത്വം നൽകിയ വ്യക്തിയെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു ഡൽഹിയിൽ. അത് അജിത് ഡോവലിൻ്റെ ചങ്കൂറ്റത്തോടുകൂടിയുള്ള പെരുമാറ്റം, വളരെ വ്യക്തമായിട്ടുള്ള ദിശാബോധത്തോടുകൂടിയുള്ള പ്രവൃത്തി, അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ആ നേതാവിനെ അറസ്റ്റ് ചെയ്തത്. ആ നേതാവിനെയും അറസ്റ്റ് ചെയ്തു. ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മിക്കവാറും എല്ലാം ഈ തബ്ലീഖിൽ പങ്കെടുത്ത കുറേ പേരെ അറസ്റ്റ് ചെയ്തു, വിദേശികളെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ വിചാരിച്ചു കേരളമാണ് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഇവരുടെ താവളം എന്ന്. അതെല്ലാവർക്കും അറിയാവുന്നതുമാണ്. പക്ഷേ കേരളം ഭരിക്കുന്നവർ കേരളത്തിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന ധാരണയിൽ ഇരിക്കുന്നതല്ല, അവരെല്ലാ പ്രശ്നങ്ങളും കേന്ദ്രത്തിലേക്ക് ഇങ്ങനെ എഴുതി അയച്ചുകൊണ്ടിരിക്കുകയാണ്. മറുനാടൻ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് 3 മാസത്തേക്ക് പെൻഷൻ കേന്ദ്രം കൊടുക്കണം, എൻ ആർ ഐക്കാരുടെ ജോലി പോയിട്ട് അവർ തിരിച്ചു വരികയാണെങ്കിൽ അവർക്ക് 6 മാസത്തേക്കുള്ള പെൻഷൻ കേന്ദ്രം കൊടുക്കണം, ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും പ്ലേറ്റിൽ ചോറ് കേന്ദ്രം വിളമ്പി കൊടുക്കണം, ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും കേന്ദ്രം ചെയ്യണം, നമ്മളുടെ ചീഫ് സെക്രട്ടറിക്ക് 269,000 രൂപ ടി വി വാങ്ങിക്കാനും സിസ്റ്റം വാങ്ങിക്കാനുമുള്ള പൈസ കേന്ദ്രം കൊടുക്കണം, ഇവർക്ക് എല്ലാവർക്കും ടി എയും ഡി എയും കണ്ണടയ്ക്ക് 50,000 രൂപയും പഴംപൊരിക്ക് 100 രൂപയും തോർത്തമുണ്ടിന് 75 രൂപയും എല്ലാം നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററും ഹെൽത്ത് മിനിസ്റ്റർക്കും എല്ലാം കേന്ദ്രം കൊടുക്കണം. അങ്ങനെ കേന്ദ്രത്തിലേക്കുള്ള ഒരു പോസ്റ്റ് ഓഫീസായിട്ട് കേരളത്തിലെ ഭരണാധികാരികൾ ഇരിക്കുന്ന സമയത്ത് ധാരാളം നല്ല കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. കൊറോണയുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്രം തരുന്നതിനെ കമ്മ്യൂണിറ്റി കിച്ചണിലൂടെ വിളമ്പിട്ട് അങ്ങോട്ട് കൊടുക്കുക. പണ്ടത്തെ കാലത്ത് ഭർത്താവ് കൊണ്ടുവരുന്നത് ഭാര്യ അടുക്കളയിൽ വെച്ച് വിളമ്പി നാട്ടുകാർക്ക് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഏതായാലും കുറേ അധികം രാഷ്ട്രദ്രോഹികളെയും മതത്തിൻ്റെ വൈറസുകളെയും എല്ലാം സംരക്ഷിക്കുകയും തീവ്രവാദികൾക്കും എല്ലാം വോട്ട് ബാങ്കാക്കി മാറ്റുന്ന ഒരു കേന്ദ്രവും കൂടിയായിട്ട് പരശുരാമക്ഷേത്രം മാറിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം ഭാരതമെമ്പാടും അരിച്ചു പെറുക്കുന്ന പ്രക്രിയ, തബ്ലീഖിലും മർക്കസിലും പങ്കെടുത്തവരെ, അവർ പങ്കെടുത്ത രോഗം അങ്ങ് പടർത്തി പരത്തി അല്ലെങ്കിൽ പകർത്തി എന്നുള്ളതല്ല, രാഷ്ട്രദ്രോഹത്തിൻ്റെ ഇനി ഭാവി ഭാരതത്തിൽ എന്ത് പ്രശ്നമുണ്ടായാലും ആ പ്രശ്നങ്ങളൊക്കെ ഉപയോഗിച്ച് ഭാരതത്തെ തകർക്കുക, ഭാരതത്തെ തളർത്തുക, ഭാരതത്തെ അങ്ങോട്ട് ഇല്ലാതെയാക്കുക, അങ്ങനെ ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കാൻ സജ്ജരായിട്ടുള്ള ഒരു വലിയ സമൂഹത്തിനെ വളർത്തിയെടുക്കലായിരുന്നു യഥാർത്ഥത്തിൽ ഈ മർക്കസിന്റെ ഉദ്ദേശം. അതിൽ കൊറോണ വന്നപ്പോൾ കൊറോണ ഉപയോഗിക്കുക, ഇനി ദാരിദ്ര്യം വന്നാൽ ദാരിദ്ര്യം ഉപയോഗിച്ച് ഭാരതത്തെ തകർക്കുക, ഇനി വേറെ ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അതുപയോഗിച്ച് ഭാരതത്തെ തകർക്കുക, ഭാരതത്തിനകത്ത് ഭാവിയിൽ ചെറുതും വലുതുമായിട്ടുള്ള എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധിച്ചാലും അതെല്ലാം ഉപയോഗിച്ച് ഭാരതത്തെ തകർക്കാൻ പാകത്തിനുള്ള ഒരു മാനസികാവസ്ഥയിലുള്ള 9,000 പേരിൽ 900,000 പേര് വിദേശികളും ബാക്കിയുള്ളവർ ഇന്ത്യക്കാരും, അതിൽ കേരളീയർ ഉൾപ്പെടെ 270 മറ്റോ പേര് കേരളീയർ ഉൾപ്പെടെ ഉള്ളവരുടെ ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കുക, രാഷ്ട്രത്തെ തകർക്കാനും ഈ നാടിനെ ഇല്ലാതെയാക്കാനും നരേന്ദ്രമോദിയെയും കൂടെയുള്ള ഭരണാധികാരികളെയും താഴെ ഇറക്കാനും വേണ്ടി മാത്രം പ്രവർത്തിക്കാൻ ഭാരതത്തിലെമ്പാട് നിന്നും വന്നവരിൽ ഒരു വലിയ വിഭാഗം കേരളത്തിലുള്ളവരുണ്ട്. അവര് വിചാരിച്ചു നമ്മളുടെ കേരള മുഖ്യമന്ത്രിയുടെയും ഇവിടെയുള്ള മുസ്ലിം ലീഗിന്റെയും മുസ്ലിം ന്യൂനപക്ഷത്തിന്റെയും എല്ലാം കൊടക്കീഴിൽ അവർ സുരക്ഷിതരാണെന്ന് വിചാരിച്ചു. ഏതായാലും കഴിഞ്ഞ ദിവസം ശക്തമായിട്ടുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട് കേരളത്തില്. അതായത് തബ്ലീഖില് പങ്കെടുത്തവർ, മർക്കസിൽ പങ്കെടുത്തവർ, നിസാമുദ്ദീനിൽ പങ്കെടുത്തവരുടെ ഫുൾ ഡീറ്റെയിലും ഫുള്ളായിട്ടുള്ള അഡ്രസ്സും, അവര് എവിടെ നിന്ന് പങ്കെടുത്തു, എത്ര ദിവസം പങ്കെടുത്തു, ഈ കാര്യങ്ങളെല്ലാം തന്നെ പൂർണ്ണമായിട്ടുള്ള വിവരണം വിത്ത് ഫുൾ ഡീറ്റെയിൽസ് കേന്ദ്രത്തിലേക്ക് എത്തിക്കണം എന്ന നിർദ്ദേശം കേരളത്തിന് കിട്ടി എന്നുള്ളതിൽ സന്തോഷിക്കാം. അപ്പൊ കേരളം ഇവരെയൊക്കെ സംരക്ഷിച്ചാലും, അല്ലെങ്കിൽ ഇവർ ചെയ്ത പ്രശ്നങ്ങളൊക്കെ കേരളം സാരയില്ല ഫർഗീവ് ആൻഡ് ഫർഗറ്റ് കൊടുത്താലും കേന്ദ്രം വിടില്ല. കേന്ദ്രം വിട്ടാൽ ഭാരതം തകരും തളരും വരളും ഉറപ്പാണ്. ആ കേന്ദ്രം ഭാരതത്തിലെമ്പാടുമുള്ള വിഷവിത്തുക്കള്,
അത് ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും മുസ്ലിങ്ങളായാലും തകർത്ത് തരിപ്പണമാക്കി മുന്നേറാൻ നമ്മുടെ മോദി സർക്കാരിനും ഭാരത മാതാവും ഋഷീശ്വരന്മാരും അനുഗ്രഹം കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് കേരളത്തിനകത്ത് നടക്കുന്ന തിന്മകൾ ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് അയക്കാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോഴത്തേക്കും ഏതായാലും കൊറോണയിൽ നിന്ന് ഏതാണ്ട് മോചനം നേടിക്കൊണ്ടിരിക്കുന്ന കേരളത്തിനകത്ത് ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാം എന്ന ധാരണ കൂടി ഒന്ന് വേണ്ട എന്ന വർഗീയവാദികളും മത തീവ്രവാദികളും കൊറോണ വൈറസ് പോലെയുള്ള റിലീജിയസ് വൈറസും പൊളിറ്റിക്കൽ വൈറസുകാരും ഒന്ന് അറിയട്ടെ എന്നുള്ളതിനൊരു അവസരമാണ്.